അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈസാ നബിയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജൂതക്രിസ്ത്യാനികളിൽപ്പെട്ട കടുത്ത തീവ്ര നിലപാടുള്ള ഒരു വിഭാഗം ആളുകൾ, അതായത് ജൂതന്മാർ, ഈസാ നബിയെ കളവാക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ഈസാ വ്യഭിചാരത്തിൽ ജനിച്ച പുത്രനാണ്, ഈസയുടെ ഉമ്മ മറിയം വേശ്യയാണ്, ഈസ ഒരിക്കലും പ്രവാചകനല്ല. അതുകൊണ്ട് തന്നെ അവർ ഈസാ നബിയെ കൊന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. മറ്റൊരു വിഭാഗമായ അഹ്ലു കിതാബിലെ നസ്വാറാക്കൾ, അവർ അല്പം പരിധിവിട്ട നിലയിൽ ഈസാ നബിയെ കാണുകയുണ്ടായി. അള്ളാഹുവിന്റെ അടിമ എന്നതിന് അപ്പുറത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമയല്ല ഈസ, മറിച്ച് അള്ളാഹുവിന്റെ പുത്രനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഭാഗമാകുന്നു, ദൈവത്തിന്റെ മൂന്നിൽ ഒരംശമാണ് എന്ന് വിശ്വസിക്കുകയും ഈസാ നബിയെ തന്നെ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹായി സങ്കല്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത നിലപാടുകളാണ് ഈസാ നബിയെക്കുറിച്ച് അഹ്ലു കിതാബുകാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ജൂതക്രിസ്ത്യാനികൾ വിശ്വസിച്ചു പോരുന്നത്. രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്. ഒന്ന്, വളരെയധികം വീഴ്ച വരുത്തിയ നിലപാടാണ് ജൂതന്മാരുടേത്. ക്രിസ്ത്യാനികളാകട്ടെ, അള്ളാഹു പഠിപ്പിച്ചതിൽ നിന്ന് അതിരുകവിഞ്ഞ് പരിധിക്കപ്പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നതാണ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് എന്ന നിലക്ക് വേർതിരിവില്ലാതെ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുക എന്നത്. സൂറത്തുൽ ബഖറയിലെ 285-ാമത്തെ വചനത്തിൽ നമുക്കൊക്കെ പരിചയമുള്ള, നാം ദിവസവും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആമന റസൂൽ, ബിമ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി. തന്റെ റബ്ബിൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂല് വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസികളെല്ലാം അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ ദൂതന്മാരിൽ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും, എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചു എന്ന് മാത്രമല്ല, പ്രവാചകന്മാർക്കിടയിൽ ഒരാൾക്കിടയിൽ പോലും യാതൊരു വേർതിരിവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നതാണ് മുസ്ലിങ്ങളായ ആളുകൾ വിശ്വസിക്കുന്നത്. അവർ ആവർത്തിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാത്രിയിൽ ഈ രണ്ട് വചനങ്ങൾ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള രണ്ട് വചനങ്ങൾ പാരായണം ചെയ്താൽ അവന് ആ രണ്ട് വചനങ്ങൾ മതി എന്ന കാര്യം നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ രണ്ട് വചനങ്ങളിൽപ്പെട്ട ഒരു വചനത്തിലാണ് ഈ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതേപോലെ പ്രവാചകന്മാരിലേക്ക് അത് അള്ളാഹു നിയോഗിച്ച ഏതൊരു കാലഘട്ടത്തിലെ പ്രവാചകനാകട്ടെ, വേർതിരിവില്ലാതെ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും നോട്ടമാണ് എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും വിശ്വാസികൾ വെച്ചുപുലർത്തുന്നത്. കാരണം ഖുർആനിൽ പേര് പറയപ്പെട്ടവരും അല്ലാത്തവരുമായ ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അവർ കൊണ്ടുവന്നിട്ടുള്ള റിസാലത്ത്, സന്ദേശം എന്ന് പറയുന്നത് അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനിൽ മറ്റാരെയും പങ്കുചേർക്കരുത് എന്ന ഒരേ സന്ദേശമാണ്. എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശം ഒന്നാണ് എന്നതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും ഈ അർത്ഥത്തിൽ സഹോദരന്മാരാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹു നിയോഗിച്ച, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന ദൌത്യം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, അവരെ പരസ്പരം സഹോദരന്മാരായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നതും ഈസാ നബിയെക്കുറിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉലുൽ അസ്മ എന്ന വിശേഷണം നൽകിയിട്ടുള്ള പ്രവാചകന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠരായ അഞ്ച് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഈസയെക്കുറിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 7-ാമത്തെ വചനത്തിൽ, വഇദാ അഖദ്നാ മിനൻ നബിയീന മീതാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസ വഈസ ബിൻ മറിയം വഅഖദ്നാ മിൻഹും മീതാഖൻ ഖലീല. തീർച്ചയായും പ്രവാചകന്മാരിൽ നിന്ന് ഒരു കരാർ നാം സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹു കരാർ വാങ്ങിയിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരോടും കരാർ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അഞ്ചാളുകളെ ഖുർആൻ എടുത്തു പറയുന്നു. വമിൻക, നിന്നിൽ നിന്ന്, അതായത് മുഹമ്മദ് നബിയിൽ നിന്ന്, നൂഹിൽ നിന്ന്, ഇബ്രാഹിമിൽ നിന്ന്, മൂസയിൽ നിന്ന്, ഈസയിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല
ഒരു കരാർ സ്വീകരിച്ചിട്ടുണ്ട്. വഅഖദ്ന മിൻഹും മീസാഖൻ ഗലീദ, അവരിൽ നിന്ന് വളരെ ദൃഢമായ ഒരു കരാർ, ഉടമ്പടി നാം വാങ്ങുകയും ചെയ്തിരിക്കുന്നു എന്ന്. അപ്പോ പ്രവാചകന്മാരെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം അഞ്ച് പ്രവാചകന്മാരെ ഇവിടെ പ്രത്യേകമായി പരാമർശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അഞ്ച് പ്രവാചകന്മാരാണ് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് പഠിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം മുസ്ലിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. എന്നാൽ പൂർവ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് അഹ്ലു കിതാബുകാരുടെ തൗറാത്തും ഇഞ്ചീലും, ഈ ഗ്രന്ഥങ്ങളിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. ശറഅലകും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈന ഇലൈക വമാ വസ്വൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, മതത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിയമമാക്കിയിട്ടുള്ളത് നൂഹ് നബിക്കും അതുപോലെ തന്നെ നിനക്ക് മുമ്പുമുള്ള പ്രവാചകന്മാർക്ക് വഹീ നൽകപ്പെട്ടതെന്തോ അതാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതിയ ഒരു ദൌത്യം നൽകിയിട്ടില്ല. മുമ്പുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട സന്ദേശം, അവരോട് വസിയത്ത് ചെയ്ത കാര്യം അതെന്താണ്? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന കാര്യമാണ് നിനക്ക് മുമ്പ് ഉള്ള പ്രവാചകന്മാർക്കും നൂഹിനും അല്ലാഹു നിയമമാക്കിയിട്ടുള്ളത്. അതുതന്നെയാണ് നിങ്ങൾക്കും അല്ലാഹു നിയമമാക്കിയിട്ടുള്ളത്. വമാ വസ്വൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. വീണ്ടും അല്ലാഹു പ്രത്യേകം പേരെടുത്തു പറയുന്നു, ഇബ്രാഹീമിനും മൂസക്കും ഈസക്കും നൽകപ്പെട്ട സന്ദേശമെന്തോ, നൽകപ്പെട്ട വസീയത്തെന്തോ, അവർക്ക് നിയമമാക്കപ്പെട്ടതെന്തോ അതാകുന്നു ശറഅലകും, നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടത്. അപ്പൊ പൂർവ്വപ്രവാചകന്മാർക്ക്, പ്രത്യേകിച്ച് മൂസ ഈസ ഇബ്രാഹീം എന്നീ നബിമാർക്ക് നിയമമാക്കപ്പെട്ട കാര്യമാണ് മുസ്ലിം ഉമ്മത്തിനും നിയമമാക്കപ്പെട്ടത്. അതെന്താണ്? അൻ അഖീമുദ്ദീൻ വലാ തതഫറഖു ഫീഹി കബറ അലൽ മുശ്രിക്കീന മാ തദഉഹും ഇലൈഹി. അൻ അഖീമുദ്ദീൻ, മതത്തെ നേരെ ചൊവ്വ നിലനിർത്തുക, അതായത് അള്ളാഹുവിന് കീഴ്പ്പെടുക, അവനെ അനുസരിക്കുക, അവനെ മാത്രം ആരാധിക്കുക. മതത്തിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന് കീഴ്പ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. മുശ്രിക്കുകളായ ആളുകൾക്ക് നീ ഏതൊരു സന്ദേശത്തിലേക്കാണോ ക്ഷണിക്കുന്നത്, ആ ക്ഷണിക്കുന്ന കാര്യത്തോട് മുശ്രിക്കുകളായ ആളുകൾക്ക് അത് വലിയ ഒരു കാര്യമായി, എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റാത്ത കാര്യമായി അവർക്ക് തോന്നുന്നു എന്ന് സൂറത്തു ഷൂറയിലെ 13-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈസാ നബിക്ക് നൽകപ്പെട്ട സന്ദേശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിനും നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ അതുപോലെ തന്നെ തൗറാത്തിലും മുസ്ലിങ്ങളായ ആളുകൾ വിശ്വസിക്കേണ്ടതുണ്ട്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന് കാണപ്പെടുന്ന തൗറാത്തിന്റെയോ ബൈബിളിന്റെയോ കോപ്പികളിൽ കാണുന്ന കാര്യങ്ങൾ അപ്പടി അംഗീകരിക്കുക എന്നതല്ല. കാരണം ഈസാ നബി പറഞ്ഞതായി അല്ലെങ്കിൽ ഈസാ നബി പറഞ്ഞതനുസരിച്ച് നേർക്കുനേരെ രേഖപ്പെടുത്തപ്പെട്ടതായി ഒരു ഇഞ്ചിയിലും ഒരു ബൈബിളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാരും പിന്നെ വേറെ രണ്ടാളുകളും അങ്ങനെ നാലാളുകൾ എഴുതിക്കൂട്ടിയിട്ടുള്ള അവരുടെ വകയായി എഴുതിയുണ്ടാക്കിയ കാര്യങ്ങളാണ് നാല് ബൈബിളിന്റെ ഭാഗങ്ങളായി ഏതു ഭാഷയിലും വിവർത്തനം ചെയ്യപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടത് ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട യഥാർത്ഥ ഇഞ്ചിയിൽ, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, അതിൽ ഉള്ള കാര്യങ്ങളെന്തോ അത് അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് എന്ന് ഒരു മുസ്ലിം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ബൈബിളിൽ കാണുന്ന വാചകങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് എതിരാകാൻ പാടില്ല, അതിനോട് യോജിച്ചു വരണം എന്നൊരു നിബന്ധനയുണ്ട്. അപ്പോ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾക്ക് എതിരാകാത്ത, അതിനോട് യോജിച്ചു വരുന്ന ബൈബിളിലുള്ള കാര്യങ്ങളെന്തോ അത് മുസ്ലിങ്ങൾ പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. എന്നാൽ അവിടെ വേറെ ഒരു വശം നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ നിയമങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഇഞ്ചിയിലിൽ പറയപ്പെട്ടതായി കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മുടെ നിയമത്തിൽ മൌനമായിരിക്കാം ഒരു പക്ഷേ ഉണ്ടാവുക. അത്തരം വിഷയങ്ങൾ മുസ്ലിങ്ങൾ പിന്തുടരേണ്ടതുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറയുന്നു, നമ്മുടെ വേദഗ്രന്ഥത്തിൽ പറയാത്തതുകൊണ്ട് അത് വിശ്വസിക്കേണ്ടതില്ല, പിന്തുടരേണ്ടതില്ല. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, നമ്മുടെ ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിട്ടില്ല എങ്കിലും നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള നിയമത്തോട് എതിരാകാത്ത കാര്യമാണെങ്കിൽ അവ പിന്തുടരാം എന്നാണ്. അതിനർത്ഥം എന്താണ്? മൂസ ഈസ എന്നീ പ്രവാചകന്മാരെ അടക്കം പേരെടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സുദീർഘമായ ഒരു ആയത്ത് അവസാനിപ്പിക്കുന്നത്, ഉലായികല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദി,
അവരാകുന്നു അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുള്ള ആളുകൾ. ആര്? മേലെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള 10-18 പ്രവാചകന്മാർ. അതുകൊണ്ട് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുള്ള ഈ പ്രവാചകന്മാരുടെ മാർഗദർശനം നീ പിന്തുടരണം എന്ന് നബിയോടും തുടർന്ന് വിശ്വാസികളോടും അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഖുർആനിലെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടും യോജിക്കുന്ന അതിനോട് എതിരാകാത്ത പൂർവ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ മുസ്ലിം അംഗീകരിക്കണം, വിശ്വസിക്കണം, പിന്തുടരണം എന്നതാണ്. ഇതിനേക്കാൾ വലിയ ഒരു സ്ഥാനം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേറെ എന്താണ് നൽകാൻ സാധിക്കുക? എന്നാൽ ഇത്ര പോലും ഈസാ നബിയുടെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ഈസാ നബിയുടെ വാക്കുകൾക്ക് പരിഗണന നൽകുകയോ അത് പിന്തുടരുകയോ അത് പിൻപറ്റുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈസാ നബി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച കൽപ്പിച്ചിട്ടുള്ള ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി അദ്ദേഹത്തെ തന്നെ അള്ളാഹുവിന്റെ ഭാഗമായി അവതരിപ്പിക്കുക എന്ന കടുത്ത ശിർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തേത്, ഈസാ നബി സ്വലാത്തു വസ്സലാമിന്റെ ജനനം ഒരു മോചിതത്തായ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനും ഹവ്വായിനും ശേഷം ആണും പെണ്ണും കൂടിച്ചേർന്ന് അല്ലെങ്കിൽ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ലോകത്തുള്ള മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഈസാ നബിയെ അള്ളാഹു സൃഷ്ടിച്ചത് പിതാവില്ലാതെ മറിയം എന്ന മാതാവിൽ നിന്നാണ്. അത് എങ്ങനെ ജനിച്ചു എന്നത് വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല കുൻ, നീ ഉണ്ടാവുക എന്ന ഒരു കൽപ്പന കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറിയം ഗർഭം ധരിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പനയാൽ ഈസാ നബി ജനിക്കുകയും ചെയ്തു എന്നതാണ്. ഈ കുൻ, നീ ഉണ്ടാവുക എന്ന വാക്കല്ല ഈസാ, മറിച്ച് ആ വാക്കുകൊണ്ട് ഉണ്ടായവനാണ്. ഉണ്ടാവുക എന്ന വാക്കാണ് ഈസാ എന്ന നിലക്ക് ഈ വാചകത്തെ ചില ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട് എന്നതുകൊണ്ട് കുൻ എന്നത് ഈസയല്ല, മറിച്ച് ആ വാക്കുകൊണ്ടാണ് ഈസയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈസ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ ഭാഗമല്ല എന്ന് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. സൂറത്തു ആലു ഇംറാനിലെ 45 മുതൽ 47 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇത് കാലത്തിൽ മലായിക്കത്തു യാ മറിയം ഇന്നല്ലാഹു ബശ്ശിറുക ബികലിമത്തിൻ മിൻ ഹുസ്മുഹു അൽ മസീഹു ഈസാ ബിനു മറിയം. മലക്കുകൾ പറഞ്ഞ സന്ദർഭം, ഓ മറിയമേ, തീർച്ചയായും അള്ളാഹു നിനക്കിതാ അവനിൽ നിന്നുള്ള ഒരു കെലിമത്ത്, ഒരു വാക്കുകൊണ്ട് നിനക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. അതെന്താകുന്നു? ആ കെലിമത്ത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ഇസ്മുഹു അൽ മസീഹു ഈസാ ബിനു മറിയം, മറിയമന്റെ പുത്രനായ ഈസാ എന്ന മസീഹാണ് ആ ഉണ്ടാകാൻ പോകുന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്ന കുട്ടിയുടെ പേര് എന്ന് തുടർന്ന് ചില കാര്യങ്ങളും പറയുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതും ഈസാ നബിയെ സംബന്ധിച്ചുള്ളത് തന്നെയാണ്. എന്നാൽ അവിടെ മറിയം പറഞ്ഞത് കാലത്ത് റബ്ബി അന്നായക്കൂനുലി വലജ്, മറിയം പറഞ്ഞു എങ്ങനെയാണ് എനിക്കൊരു കുട്ടിയുണ്ടാവുക, വലം യംസസ്നി ബഷർ, എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഗർഭം ധരിക്കണമെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധമുണ്ടാകണം. എന്നെ പുരുഷന്മാരായ ആരും ആ നിലക്ക് സ്പർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും, എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകും എന്ന് മറിയം തിരിച്ചു ചോദിച്ചതായും അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാകുന്നു നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിച്ചതിന് സൃഷ്ടിക്കുന്നത്, ഒരു കാര്യം അവൻ വിധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകണം എന്ന് അള്ളാഹു പറയും. ഫയകൂൻ, അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവൻ ഉദ്ദേശിച്ചതെന്തോ അതുണ്ടാകും. അങ്ങനെ മറിയമിൽ ഈസാ എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അതുണ്ടാകാൻ അള്ളാഹു ഇതാ കുൻ, നീ ഉണ്ടാവുക എന്ന് ഈസയുടെ ജനനത്തെ സംബന്ധിച്ച് അള്ളാഹു വാക്ക് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുരുഷന്റെ സ്പർശനമില്ലാതെ തന്നെ മറിയമേ, നീയൊരു കുട്ടിയെ ഈസാ എന്ന് പറയുന്ന അൽ മസീഹിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന സന്തോഷവാർത്തയാണ് അറിയിക്കുന്നത്. അപ്പോൾ പിതാവില്ലാതെ ഈസാ നബി ജനിച്ചു എന്നത് ഒരു സവിശേഷമായ കാര്യം അള്ളാഹു മറിയമിലൂടെ വെളിപ്പെടുത്തിയതാണ് എന്ന് കാണാം. ഇനി ഈ വിഷയത്തിൽ ഖുർആൻ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് ആദമിനോടാകുന്നു. ഇന്ന മതല ഈസാ ഇൻദല്ലാ, അള്ളാഹുവിനടുക്കൽ ഈസയുടെ ഉദാഹരണം കമസലി ആദം, ആദമിന്റെ ഉദാഹരണം പോലെയാണ്. ഖലഖഹു മിൻ തുറാബ്, ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആണിൽ നിന്നും അല്ല പെണ്ണിൽ നിന്നുമല്ല ആണും പെണ്ണും കൂടിച്ചേർന്നതിൽ നിന്നുമല്ല മറിച്ച് മണ്ണിൽ നിന്ന് ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചു. ثم قال له كن فيكون
മണ്ണിൽ നിന്ന് ആദമിന്റെ രൂപത്തെ സൃഷ്ടിച്ചതിനു ശേഷം അല്ലാഹു പറഞ്ഞു, ആദമേ നീ ഉണ്ടാവുക എന്ന് അല്ലാഹു കൽപ്പിച്ചു. അപ്പൊ കുൻ എന്ന കൽപ്പന കൊണ്ട് ആണും പെണ്ണുമില്ലാതെ ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചു. ഇതുപോലെയാണ് ഈസയുടെ ഉദാഹരണം. ഈസാ നബിക്ക് പിതാവില്ല എങ്കിലും ഉമ്മയുണ്ട് എന്നൊരു വ്യത്യാസമുണ്ട്. ആദമിനെ അല്ലാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എന്നാൽ മറിയം എന്ന സ്ത്രീയിൽ അല്ലാഹുവിന്റെ ഖുൻ എന്ന കൽപ്പനയനുസരിച്ച് പ്രത്യേകമായി ഈസാ നബി ജനിച്ചു എന്ന സവിശേഷമായ കാര്യമാണ് ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇത്രക്ക് പച്ചയായി, വളരെ കൃത്യമായി, വളരെ മാന്യമായ ഒരു വിശേഷണം ഈസാ നബിയെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ അഹ്ലു കിതാബുകാർ അവകാശപ്പെടുന്ന അവരുടെ സുവിശേഷങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നാലാമത്തെ കാര്യം, ജൂതന്മാരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് പോലെയല്ല, മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പുത്രനല്ല. ജൂതന്മാർ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകനല്ല എന്ന വാദം അംഗീകരിക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ പ്രവാചകനുമാകുന്നു. അള്ളാഹു മറിയമിലേക്ക് ഇട്ടുകൊടുത്ത അള്ളാഹുവിന്റെ കെലിമത്താണ്, അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ് ഈസാ എന്നത് ഖുർആനും അതിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 171-ാമത്തെ വചനത്തിൽ, യാ അഹ്ലൽ കിതാബ്, അല്ലയോ കിതാബിന്റെ ആളുകളെ, അതായത് ജൂത ക്രിസ്ത്യാനികളെ, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരു കവിയരുത്. ജൂതന്മാർ പിഴച്ചവരാണ്, ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ മതത്തിൽ അതിരു കവിഞ്ഞവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരു കവിയരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹുവിനെ കുറിച്ച് ഹക്കല്ലാത്തത് നിങ്ങൾ പറയരുത്. അതായത് ഹക്കല്ലാത്ത കാര്യം എന്താണ് അവർ പറഞ്ഞത്? ഈസാ അള്ളാഹുവിന്റെ പുത്രനാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മൂന്നംശങ്ങളിൽ ഒന്നാണ് എന്നത് അള്ളാഹുവിനെ കുറിച്ച് ന്യായമല്ലാത്ത ഒരു കാര്യം നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, അത് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. മറിച്ച് ഈസ ആരാണ്? ഇന്നമൽ മസീഹു ഈസ ബിനു മറിയം, മസീഹ് മറിയമിന്റെ പുത്രൻ ഈസയാകുന്നു. അവൻ ആരാണ്? റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പുത്രനല്ല, മറിച്ച് ഈസയുടെ മകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത കലിമത്തുമാകുന്നു ഈസ. വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാകുന്നു ഈസ എന്ന്. ഇനി ഇതിന്റെ വിശദീകരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം വിശദീകരിച്ചതായി മുത്തഫഖുൻ അലൈഹിയായ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീകല, നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഒരാൾക്ക് സ്വർഗം ലഭിക്കാൻ അനിവാര്യമാകുവാൻ ഈസാ നബിയെ കൂടി അള്ളാഹുവിന്റെ പ്രവാചകനായി, അള്ളാഹുവിന്റെ പുത്രനല്ല അടിമയാണ് എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല, പങ്കുകാരനില്ലാത്ത ഏകനായ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്ന് വല്ലവനും സാക്ഷ്യം വഹിക്കുകയും, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാണ് എന്ന് സാക്ഷ്യം വഹിക്കുകയും, വഅന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു, മുമ്പ് കഴിഞ്ഞുപോയ നബിയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു മുസ്ലിം വിശ്വസിക്കണം എന്ത്? വഅന്ന ഈസാ അബ്ദുല്ലാഹ്, ഈസാ അള്ളാഹുവിന്റെ അടിമയാണ്, വറസൂലുഹു അള്ളാഹുവിന്റെ ദൂതനുമാകുന്നു, വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത അള്ളാഹുവിന്റെ കലിമത്തുമാണ്, വറൂഹും മിൻഹു അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാകുന്നു ഈസാ, വൽ ജന്നത്തു ഹഖുൻ സ്വർഗം സത്യമാണ്, വന്നാറു ഹക്കുൻ നരകം സത്യമാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഈസാ നബിയെക്കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും സ്വർഗ നരകത്തെക്കുറിച്ചും അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നും ഒരാൾ വിശ്വസിച്ചാൽ, അത് ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അലാ മാ ഖാന മിനൽ അമൽ, പറഞ്ഞതുകൊണ്ടോ വിശ്വസിച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല, വിശ്വസിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിച്ചാൽ, വിശ്വാസത്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇവിടെ അബ്ദുള്ള എന്ന് ഈസാ നബിയെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച കാര്യം എന്താണ്? ഇത് അതിരു കവിഞ്ഞ ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണ്. ഈസാ അള്ളാഹുവിന്റെ പുത്രനല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു. വകലിമത്തുഹു, അള്ളാഹുവിന്റെ കലിമത്താണ് ഈസാ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അംശമാണ് എന്നല്ല, മറിച്ച് ഈസയെ മറിയമിൽ നിന്ന് ഖുൻ എന്ന അള്ളാഹുവിന്റെ കലിമത്ത് കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്നതാണ്, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത കലിമത്താണ് എന്ന് പറഞ്ഞാൽ.
ഇത് ജൂതന്മാർക്കുള്ള മറുപടിയാണ്. ജൂതന്മാർ പറഞ്ഞു, ഈസാ അള്ളാഹുവിന്റെ പ്രവാചകനല്ല. അപ്പൊ ഈ രണ്ട് പിഴച്ച കൂട്ടർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ചെറിയ പദങ്ങളിലൂടെ അള്ളാഹു വിശദീകരണങ്ങൾ അല്ലെങ്കിൽ മറുപടി നൽകുകയാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ വ്യാഖ്യാനിക്കാറുള്ളത് അള്ളാഹുവിന്റെ വചനം, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞാൽ കണ്ടോ, അത് അള്ളാഹുവിന്റെ അംശമാണ് അല്ലെങ്കിൽ ത്രിയേകത്വത്തിലെ ഒരു ഭാഗമാണ് എന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. ഒരിക്കലും അങ്ങനെയല്ല ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് അള്ളാഹുവിലേക്ക് ഒരു കാര്യത്തെ ചേർത്ത് പറയാറുണ്ട്. അങ്ങനെ ചേർത്ത് പറയുന്നത് രണ്ട് നിലക്കാകാം. ഒന്ന്, ആ വസ്തുവിനെ എന്തിനെയാണോ ചേർത്തി പറഞ്ഞത് അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുക എന്നതുകൊണ്ട്. അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഒന്ന്, സ്വയം നിലനിൽക്കാൻ. സ്വയം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക. ഇതെന്തിനു വേണ്ടിയാണ്? ആ സൃഷ്ടിയെ ശ്രേഷ്ഠപ്പെടുത്തുവാൻ, മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈസയെക്കുറിച്ച് മാത്രമല്ല, വേറെ പലതിനെയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നാഖത്തുല്ലാഹ്, സാലിഹ് നബിയുടെ ഒട്ടകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. അതിന്റെ അർത്ഥം സാലിഹ് നബിയുടെ ഒട്ടകത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതുകൊണ്ട് ഒട്ടകം അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ, ആരാധ്യതയുടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അംശങ്ങളിൽ ഒന്നാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒട്ടകവും അവിടെ ത്രിയേകത്വത്തിന് പുറമെ ചതുർ ഏകത്വത്തിൽ ഒന്നായി പരിഗണിക്കേണ്ടി വരും. അതേപോലെയാണ് പ്രവാചകന്മാരെ കുറിച്ച് റസൂലുള്ള അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അംശമാണ് എന്ന നിലക്കല്ല. ബൈത്തുള്ള, അള്ളാഹുവിന്റെ ഭവനമെന്ന് അല്ലെങ്കിൽ ബുയൂത്തുള്ള എന്ന് കഅബയെക്കുറിച്ചും മസ്ജിദുകളെക്കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവ അള്ളാഹുവിന്റെ ഭാഗമാണ് എന്നല്ല. കലീമുള്ള, അള്ളാഹുവിന്റെ കലീം, അള്ളാഹു സംസാരിച്ചയാൾ എന്ന് മൂസാ നബിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം മൂസ അള്ളാഹുവിന്റെ ഭാഗമാണ് എന്നല്ല. ഇനി ചിലത് ബഹുമാനത്തിന് വേണ്ടിയല്ലാതെ അള്ളാഹുവിന്റെ കഴിവ് ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാറുണ്ട്. അർളുല്ലാഹ്, അള്ളാഹുവിന്റെ ഭൂമി. ഇത് ഭൂമിയെ ബഹുമാനിക്കാനല്ല, മറിച്ച് ഭൂമി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അതിലൂടെ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കണം എന്നുള്ള നിലക്ക്. അതുപോലെ തന്നെ ആകാശത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ആകാശം എന്ന് പറഞ്ഞതും ഈ നിലക്കാണ്. ഇനി അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ മഹത്വപ്പെടുത്താൻ വേണ്ടിയല്ല, അതുപോലെ തന്നെ അത് സ്വയം നിലനിൽക്കുന്നതുമല്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള സംഉല്ലാ, അള്ളാഹുവിന്റെ കേൾവി. അത് മറ്റൊന്നല്ല, അത് അള്ളാഹുവിന്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൈ, യദുല്ലാ, അള്ളാഹുവിന്റെ കണ്ണ്, കലാമുല്ലാ, അള്ളാഹുവിന്റെ സംസാരം. ഇങ്ങനെ ചില കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. അത് മനുഷ്യനെപ്പോലെ, ഒട്ടകത്തെപ്പോലെ, പ്രവാചകനെപ്പോലെ, ഭൂമിയെപ്പോലെ, ആകാശത്തെപ്പോലെ നിലനിൽക്കുന്ന ഒരു സംഗതിയല്ല, വേറിട്ട്. മറിച്ച് അത് അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്, വിശേഷങ്ങളാണ്. അതുപോലെയാണ് റൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ് ഈസാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗമാണ് എന്നല്ല. അള്ളാഹുവിന്റെ റൂഹ് ഈസാ നബിയുടെ ജനനം നടത്തി എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ ആ കുൻ എന്നുള്ള വാക്ക് ഇതും അതാകുന്നു സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈസ ഒരിക്കലും അള്ളാഹുവിന്റെ പുത്രനല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമയായ ദൂതനാണ്, അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഉണ്ടായതാണ് എന്ന് മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. ഈ കാര്യങ്ങൾ വേർതിരിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തു സുഖ്റുഫിലെ 59-ാമത്തെ വചനത്തിൽ ഇൻ ഹുവ ഇല്ലാ അബ്ദുൻ അൻഅംന അലൈഹി വജഅൽനാഹു മസലൻ ലിബനി ഇസ്രായീൽ, ഖുർആൻ ഒന്നുകൂടി വ്യക്തമാക്കി, ഈസ നാം നിഅമത്ത് ചെയ്തിട്ടുള്ള അടിമയല്ലാതെ മറ്റാരുമല്ല. റൂഹെന്നോ കലിമത്തെന്നോ എന്ത് പറഞ്ഞാലും ശരി, ഖുർആൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ഭാഗമാണ് എന്നല്ല, മറിച്ച് അള്ളാഹു നിഅമത്ത് ചെയ്തിട്ടുള്ള അടിമ മാത്രമാണ് എന്ന് ഈസയെക്കുറിച്ച് ഖുർആൻ സാക്ഷ്യപ്പെടുത്തി പറയുന്നു. ബനു ഇസ്രായേലിയർക്ക് ഒരു ഉദാഹരണമായി, മസലായി, മാതൃകയായി അദ്ദേഹത്തെ അള്ളാഹു ആക്കുകയും ചെയ്തിരിക്കുന്നു എന്നത്. ഇനി ആലോചിച്ചു നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പോലും ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണെന്നും അതുകൊണ്ട് എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നും ഞാൻ അള്ളാഹുവിന്റെ മൂന്ന് ഭാഗങ്ങളിൽ ഒരു ഭാഗമാണെന്നും ഈസാ നബി ഒരിക്കലും പറഞ്ഞതായി അവരുടെ ആളുകൾ തന്നെ എഴുതിക്കൂട്ടിയിട്ടുള്ള വേദഗ്രന്ഥം എന്ന് അവകാശപ്പെടുന്ന ഏടുകളിൽ അല്ലെങ്കിൽ അവർ പറയുന്ന സുവിശേഷങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ സംസാരം തന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെതിരാൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് അങ്ങനെയാകുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്,
ആത്താനിയൽ കിതാബ വജഅലനി നബിയ്യ. സൂറത്ത് മറിയമിലെ 30-ാമത്തെ വചനം. ഈസാ നബിയുടെ ആദ്യത്തെ സംസാരം ഇതാ. തൊട്ടിലിൽ കിടന്ന് അള്ളാഹു ഈസയെ സംസാരിപ്പിച്ചു. എന്താ പറഞ്ഞത്? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ ഭാഗമാണ് എന്നല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു. ആതാനിയൽ കിതാബ, എനിക്ക് അള്ളാഹു ഗ്രന്ഥം നൽകിയിരിക്കുന്നു. വജഅലനി നബിയ്യ, എന്നെ അള്ളാഹു നബിയായി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈസാ നബിയുടെ 1-ാമത്തെ വാക്കുപോലും ക്രിസ്ത്യാനികൾ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 4 സുവിശേഷങ്ങൾ എന്ന് അവർ അവകാശപ്പെടുന്ന ബൈബിളിന്റെ 4 ഭാഗങ്ങൾ പരിശോധിച്ചാലും അവയിൽ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരോഹിതന്മാർ എഴുതിയുണ്ടാക്കിയതും അവർ അവരുടെ വകയായി മാറ്റത്തിരുത്തലുകൾ നടത്തിയതും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ശരിയായ സനദോടുകൂടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണെന്നോ ഞാൻ ദൈവത്തിന്റെ ഭാഗമാണെന്നോ പറയുന്ന ഒരു കാര്യവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഖുർആൻ പറയുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥ ബൈബിളും പഠിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നുവെന്നും മനുഷ്യന്റെ പുത്രനാണെന്നും അതുപോലെ തന്നെ മനുഷ്യന്മാർ എന്ന് ഈസാ നബിയെക്കുറിച്ച് മാത്രമല്ല വേറെയും പ്രവാചകന്മാരെക്കുറിച്ചും സൃഷ്ടികളെ സംബന്ധിച്ചും ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം ഉദ്ധരിച്ചതായി കാണാം. സൂറത്തുൽ മായിദയിലെ 18-ാമത്തെ വചനം, നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. ക്രിസ്ത്യാനികൾ പറഞ്ഞ വാക്ക് ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ മക്കളാണ്, വഅഹിബ്ബാഉഹു, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരുമാകുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾ വാദിച്ചത് ഞങ്ങൾ അള്ളാഹുവിന്റെ പുത്രന്മാരാണ്. അപ്പൊ അള്ളാഹുവിന്റെ പുത്രനാണ് ഈസാ എന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ മുഴുവൻ ദൈവത്തിന്റെ ഭാഗമാകേണ്ടി വരും. കാരണം അവർ വിശ്വസിച്ചതെന്ന് ഖുർആൻ പറയുന്നത്. ഇനി അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് ഇതേ കാര്യം, നമ്മൾ അള്ളാഹുവിന്റെ അബ്നാഉകളാണ്, പുത്രന്മാരാണ് എന്ന് ആ 4 പുരോഹിതന്മാർ എഴുതിയിട്ടുള്ള അവരുടെ വാചകങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ എല്ലാ ക്രിസ്ത്യാനിയും ദൈവമായി മാറുന്ന വിചിത്രമായ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈസാ നബി അല്ല ക്രിസ്ത്യാനികളോ ആരും തന്നെ അള്ളാഹുവിന്റെ പുത്രനല്ല, അള്ളാഹുവിന് സന്താനങ്ങളില്ല. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് അള്ളാഹുവാണ്, അള്ളാഹുവിന് ജനിച്ച കുട്ടിയാണ് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുവെങ്കിൽ അവിടെ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, മനുഷ്യനെപ്പോലെ മൃഗങ്ങളെപ്പോലെ ലൈംഗിക വികാര വിചാരങ്ങളുള്ള കാമപൂർത്തീകരണം ആവശ്യമായ പ്രകൃതമുള്ള ആളാണ് അള്ളാഹു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുമോ? അങ്ങനെ അള്ളാഹുവിന് വികാര പൂർത്തീകരണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നുവോ? മറിയമിൽ ഗർഭം ധരിച്ചുവെങ്കിൽ മറിയം അള്ളാഹുവിന്റെ ഭാര്യയാണ് എന്ന് വിശ്വസിക്കുമോ? അതല്ല എങ്കിൽ, വിവാഹം കഴിക്കാതെയാണ് എങ്കിൽ അള്ളാഹുവും മറിയമും നടത്തിയ വ്യഭിചാരത്തിന്റെ സന്താനമാണ് എന്ന് ഈസയെക്കുറിച്ചോ അള്ളാഹുവും മറിയമും വ്യഭിചരിച്ചുവെന്നോ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുമോ? എന്നാൽ അള്ളാഹുവിന്റെ പുത്രനാണ് ഈസ എന്ന അവരുടെ വാദം കൊണ്ടാണ് ഈസയെ അള്ളാഹുവിന്റെ ഭാഗമാക്കി മാറ്റിയതെങ്കിൽ അതിനേറ്റവും അർഹതപ്പെട്ടത് ഈസയേക്കാൾ ആരാകുന്നു? ആദമാണ്. കാരണം ആദമിനെ പിതാവില്ലാതെ എന്ന് മാത്രമല്ല മാതാവുമില്ലാതെ മണ്ണിൽ നിന്ന് അള്ളാഹുവിന്റെ കുൻ എന്ന കൽപ്പനപ്രകാരം പ്രത്യേകമായി സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവർ പറയുന്ന ന്യായം കൊണ്ടാണെങ്കിൽ ഈസാ നബിയേക്കാൾ ദൈവത്തിന്റെ ഭാഗമാകാൻ ആദമാണ് അവകാശപ്പെട്ടത്. എന്നാൽ ഒരിടത്തും ക്രിസ്ത്യാനികൾ ആദമിന് ഈ മഹത്വമുള്ളതോടൊപ്പം ആദമിന് ദൈവത്തിന്റെ പുത്രനായോ അതുകൊണ്ട് തന്നെ ആദം ദൈവത്തിന്റെ ഭാഗമായോ ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നില്ല എന്നതും അവരുടെ വാദത്തിന്റെ പൊള്ളത്തരം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രിസ്ത്യാനികളുടെ ഈ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു ഹുവൽ മസീഹു ബ്നു മറിയം. അല്ലാഹു എന്ന് പറഞ്ഞാൽ അത് മറിയമിന്റെ പുത്രൻ മസീഹാണ് എന്ന് പറഞ്ഞ ആളുകൾ ആരോ അവർ കഫറ, അവർ അവിശ്വാസികളായിരിക്കുന്നു. ക്രിസ്ത്യാനികളെക്കുറിച്ച് കാഫിറുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല എങ്കിലും അവരിൽ കുഫർ വന്നിട്ടുണ്ട്, അവർ അവിശ്വാസം പ്രവർത്തിച്ചിട്ടുണ്ട്, അവരിൽ ശിർക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ, ഈസാ അള്ളാഹുവിന്റെ പുത്രനും അള്ളാഹുവിന്റെ ഭാഗവുമാണ് എന്ന് വാദിക്കുന്നുവെങ്കിൽ നബിയെ ചോദിക്കുക, ഫമൻ യംലിക്കു മിനല്ലാഹി ശൈആ, അള്ളാഹുവിൽ നിന്ന് വല്ലതും ഉടമപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? ഇൻ അറാദല്ലാഹു അൻ യുഹ്ലിക്കൽ മസീഹ ബ്നു മറിയം, മറിയമിന്റെ പുത്രൻ മസീഹിനെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഉടമപ്പെടുത്താൻ ആർക്ക് സാധിക്കും? ഇതവർക്കുള്ള മറുപടിയാണ്.
ഈസയെ ജൂതന്മാർ കൊന്നുവെന്ന് അവരെ അവകാശപ്പെടുന്നു, ക്രിസ്ത്യാനികളും അത് അംഗീകരിക്കുന്നു. യേശു കുരിശിലേറ്റപ്പെട്ടു എങ്കിൽ, അല്ലാഹു അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗമായ ഈസക്ക് ഈസയെ രക്ഷപ്പെടുത്താൻ സാധിച്ചുവോ? സാധിച്ചില്ല എന്ന കാര്യമാണ് അവർക്ക് ഖണ്ഡനമായി ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വഉമ്മഹു, ഈസയുടെ ഉമ്മ മറിയമിനെയും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആർക്കാണ് രക്ഷപ്പെടുത്താൻ സാധിക്കുക? ഈസയുടെ ഉമ്മ മറിയം മരിച്ചു. മറിയമിനെ മരണത്തിൽ രക്ഷപ്പെടുത്താൻ ദൈവത്തിന്റെ ഭാഗമായി നിങ്ങൾ വിശ്വസിക്കുന്ന ഈസക്ക് സാധിച്ചിട്ടുണ്ടോ? അതല്ല, വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള മറ്റാരെയെങ്കിലും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ രക്ഷപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമ. അതുകൊണ്ട് തന്നെ ആകാശഭൂമികൾക്കിടയിലുള്ളതിന്റെ സർവ്വ അധികാരവും അല്ലാഹുവിനാണ്. നിങ്ങൾ അവകാശപ്പെടുന്ന ഈസക്ക് യാതൊന്നുമില്ല. അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് സൃഷ്ടിക്കുകയും അവനെല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു എന്ന് സൂറത്തുൽ മാഇദ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇവിടെ ഈസ അല്ലാഹുവിന്റെ പുത്രനാണ് എന്നും അതുകൊണ്ട് ദൈവത്തിന്റെ ഭാഗമാണ് എന്നും വിശ്വസിക്കുന്ന ആളുകളോട് തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഉമ്മയുടെ വയറ്റിൽ കിടന്ന് ഗർഭം ധരിക്കപ്പെട്ട് പ്രസവിച്ച് പുറത്തേക്ക് വന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവമാകുക? ദൈവത്തിന് ജനിക്കാൻ മറ്റൊരു ശക്തിയുടെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കേണ്ടി വരേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഉമ്മ പ്രസവിച്ച ഒരുത്തൻ, ഒരു കുട്ടി, അത് ദൈവത്തിന്റെ പുത്രനാവുക? അതുപോലെ തന്നെ ദൈവത്തിന് തുടക്കവും ഒടുക്കവുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈസ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന അല്ലാഹുവിന്റെ ഭാഗമായ, ദൈവത്തിന്റെ ഭാഗമെന്ന് അവർ വിശ്വസിക്കുന്ന ഈ ദൈവത്തിന്റെ മൂന്നിൽ ഒരംശത്തിന് തുടക്കമുണ്ട്. അത് മറിയം പ്രസവിച്ച ഡേറ്റ് ഓഫ് ബർത്താണ്. ഈസയ്ക്ക് ഒരു അവസാനമുണ്ട്. ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വിശ്വാസപ്രകാരം ഈസ നബിയെ അവർ കുരിശിലേറ്റി കൊന്ന ദിവസം അത് അദ്ദേഹത്തിന്റെ മരണ ഡേറ്റാണ്. ഖുർആൻ അത് അംഗീകരിക്കുന്നില്ല. ഈസാ നബി ഇപ്പോഴും ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നു, പക്ഷേ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പിന്നീട് ഈസാ നബി ഭൂമിയിൽ വെച്ച് മരിക്കും. അന്ന് ഈസയുടെ അന്ത്യദിനമാണ്, മരണ ദിവസമാണ്. അപ്പോൾ തുടക്കവും ഒടുക്കവുമുണ്ട്. ഇത് ദൈവത്തിന് ഉണ്ടാകാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ശത്രുക്കളായ ആളുകൾ ജൂദാസ് ഒറ്റുകൊടുത്ത് കുരിശിലേറ്റി, ആണിതറച്ച്, രക്തമൊലിച്ച്, കഴുത്തു തൂങ്ങി, കൈനിവർത്തി, അങ്ങനെ കുരിശിൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്, ഇവർ വിശ്വസിക്കുന്ന യേശുവിന്, ഈസാ നബിക്ക് തന്റെ ശരീരത്തെ പോലും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ ഈസാ നബി എങ്ങനെയാണ് ഫാദിൽ വറയാവുക? അവർ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഈസാ ഫാദിൽ വറ, സൃഷ്ടികളുടെ വിമോചകൻ. മലയാളത്തിൽ അങ്ങനെയാണ് പറയുക, എല്ലാവരെയും മോചിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. മോചിപ്പിക്കാനാണ് ഈസാ കുരിശിലേറിയത്. അപ്പോൾ സ്വന്തത്തെ മോചിപ്പിക്കാൻ കഴിയാത്ത, കുരിശിലേറ്റപ്പെട്ട എന്ന് അവർ വിശ്വസിക്കുന്ന ഈസാ നബി എങ്ങനെ മറ്റാളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കും, അവരുടെ വിമോചകനാകും? രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല. മാത്രവുമല്ല, അള്ളാഹുവിന്റെ ഭാഗത്തിന് ഒരിക്കലും മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല. എന്നാൽ ഈസയും മറിയമും രണ്ടുപേരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു എന്നതാണ്. കാനായ കുലാനി തആം, ഈസയും അദ്ദേഹത്തിന്റെ ഉമ്മ സിദ്ദീഖത്തായ ഉമ്മയും രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അപ്പൊ ഭക്ഷണം കിട്ടണം. ഭക്ഷണം കിട്ടണമെങ്കിൽ ഒന്നുകിൽ അവർ അധ്വാനിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ അധ്വാനിച്ചതിനെ ആശ്രയിക്കണം. ഉന്ദുർ കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്, എന്നിട്ട് അല്ലാഹു പറയുന്നു, ചിന്തിക്കുക എങ്ങനെയാണ് അവർക്ക് ദൃഷ്ടാന്തങ്ങളെ നാം വിശദീകരിച്ചു കൊടുക്കുന്നത്. തുമ്മുർ അന്നായൂഫക്കൂൻ, പിന്നെ എങ്ങനെയാണ് ഈ ആളുകൾ ഈ ഹക്കിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുന്നത്? ഭക്ഷണം കഴിക്കുന്നവൻ വിസർജിക്കേണ്ടി വരും, മലമൂത്ര വിസർജനം നടത്തണം. അതിനും മറ്റു ചില സഹായങ്ങളും സൗകര്യങ്ങളുമൊക്കെ ആവശ്യമാണ്. ഇതും ദൈവത്തിനുണ്ടാകാൻ പറ്റുകയില്ല. അപ്പോൾ ഭക്ഷണം ആശ്രയിക്കേണ്ടി വരുന്ന, വിസർജനം നടത്തേണ്ടി വരുന്ന മറിയമിനും ഈസയും അല്ലാഹുവിന്റെ, ദൈവത്തിന്റെ ഭാഗങ്ങളല്ല, അല്ലാഹുവിന്റെ ഭാഗങ്ങളല്ല എന്ന് അല്ലാഹു വിശദീകരിച്ചു കൊടുക്കുന്നു. എങ്ങനെ ഈ ആളുകൾ ഈ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുന്നു? അതായത് ഈ ഹക്ക് മനസ്സിലാക്കാതെ ഈസയെ അല്ലാഹുവിന്റെ ഭാഗമായി ശിർക്കായ വിശ്വാസത്തിലേക്ക് ഈ ആളുകൾ പോകുന്നത് എങ്ങനെയാണ്? ഇവർക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ? ഖുൽ അതഅബ്ദൂന മിൻദൂനില്ല, ചോദിക്കുക, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? മാലാ യംലിക്കുലക്കും ദർറം വലാ നഫ്അ, നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്താത്ത, ഈസക്ക് ഈസയെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത, മറിയമിന് മറിയമിനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആ അത്തരം ആളുകളെ
നിങ്ങൾ അള്ളാഹുവിനു പുറമെ ആരാധിക്കുകയോ, വല്ലാഹു ഹുവസ്സമീഉൽ അലീം, തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സൂറത്തുൽ മാഇദ 75-76 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈസാ നബി ഒരിക്കലും തന്നെ ആരാധിക്കണമെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച തൗഹീദാണ് പഠിപ്പിച്ചത് എന്ന് നമുക്ക് കാണാം. ഖുർആൻ സൂറത്തു ആലു ഇംറാനിലെ 51-ാമത്തെ വചനം, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും. എന്താണ് ഈസാ നബി പറഞ്ഞത്? ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണ്, എന്നെ ആരാധിക്കണമെന്നല്ല, മറിച്ച് എന്റെ റബ്ബും നിങ്ങൾ റബ്ബും ആരാണോ, ഫഅബുദൂഹു, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, എന്റെ പിതാവിനെ നിങ്ങൾ ആരാധിക്കുക എന്നല്ല, എന്റെയും നിങ്ങളുടെയും റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് ശരിയായ ഈസാ നബിയുടെ മാർഗം, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മാർഗം. അപ്പൊ ശരിയായ തൗഹീദിലേക്കാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്, തന്നെ ആരാധിക്കണം എന്നതിലേക്കല്ല. ആറാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബിയിലൂടെ അദ്ദേഹത്തിന്റെ ജന്മമടക്കം ഒരുപാട് കാര്യങ്ങൾ, ആയാത്തുകൾ അള്ളാഹു വെളിപ്പെടുത്തുകയുണ്ടായി. അത് മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുക, അതുപോലെ തന്നെ പാണ്ഡുരോഗികളെയും കണ്ണുകാണാത്തവരെയും സുഖപ്പെടുത്തുക, തൊട്ടിലിൽ വെച്ച് സംസാരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. വേറെയും ചില സംഗതികളുണ്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത്തരം അത്ഭുതങ്ങൾ, മൂസാ നബിയിലൂടെ മുഈജിസാത്തുകൾ, ആയാത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഏഴാമത്തെ കാര്യം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തൗഹീദ് പഠിപ്പിക്കലാണ്, ശിർക്കിനെ എതിർക്കലാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയലാണ്. അതോടൊപ്പം ഇനി വരാൻ പോകുന്ന ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി കൂടിയാണ് അഹ്ലു കിതാബുകാരിലേക്ക് ഈസാ നബിയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അഹ്മദ് എന്നു പേരുള്ള, എനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു റസൂലിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനായും ഈസയെ നാം അയച്ചിരിക്കുന്നു. സൂറത്തു സഫിലെ 6-ാമത്തെ വചനം. അപ്പോ ഈസാ നബിയെ അള്ളാഹു അയച്ചത് തൗഹീദ് പഠിപ്പിക്കുക, കൂടെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അഹ്മദ് എന്നു പേരുള്ള, അല്ലെങ്കിൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ എനിക്ക് ശേഷം വരാനുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കാനാണ്. ഈ സന്തോഷവാർത്ത, ഈസാ നബി അറിയിച്ച സന്തോഷവാർത്ത ക്രിസ്ത്യാനികൾ അംഗീകരിക്കേണ്ടതുണ്ട്, വിശ്വസിക്കേണ്ടതുണ്ട്. അഹ്മദ് എന്ന് പറയുന്നത് ഇഞ്ചീലിൽ പറയപ്പെട്ട സുറിയാനി ഭാഷയിലുള്ള പേരുകൾക്ക് തുല്യമായ വിശേഷണമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്തുതിക്കപ്പെടുന്നവൻ, ഇതേ ആശയത്തിലുള്ള ഫാർഖലീച്ച് എന്ന് പറയുന്ന പദപ്രയോഗം സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഇഞ്ചീലിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം അഹ്മദ് എന്നാണ്. ആ അഹ്മദ് എന്നതാണ് ഈസാ നബി സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം, ഇനിയൊരു പ്രവാചകൻ വേറെ വരാനില്ല, അത് അഹ്മദാണ്. അഹ്മദ്, എനിക്ക് ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന പ്രവാചകനെ കുറിച്ച് സന്തോഷവാർത്ത ഈസാ നബി സ്വലാത്തു വസ്സലാം അറിയിച്ചിട്ടുള്ളത്. 8-ാമത്തെ കാര്യം, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ, ജൂതന്മാർ അവകാശപ്പെടുന്നത് പോലെ, ഈസാ നബി സ്വലാത്തു വസ്സലാം ക്രൂശിക്കപ്പെട്ടിട്ടില്ല, വധിക്കപ്പെട്ടിട്ടില്ല. വഖൗലിഹിം ഇന്ന ഖതൽന അൽ മസീഹ ഈസ ബിൻ മറിയം റസൂലല്ലാഹി വമാ ഖതലൂഹു വമാ സലബൂ. എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ശാപകോപങ്ങൾ അള്ളാഹുവിൽ നിന്നേറ്റത്? മറിയമിന്റെ പുത്രൻ ഈസാ മസീഹിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ അവകാശപ്പെട്ടതുകൊണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. വമാ ഖതലൂഹു വമാ സലബൂ, അവർ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. വലാക്കിൻ ശുബ്ബിഹ ലഹും, മറിച്ച് അവർക്ക് രൂപസാദൃശ്യം നൽകപ്പെട്ടു, അങ്ങനെ ഈസയാണെന്ന് തെറ്റിദ്ധരിച്ച് വേറെ ഒരാളെ അവർ കുരിശിലേറ്റി എന്നതാണ്. വമാ ഖതലൂഹു യഖീന, ആ ആയത്തല്ലാഹു അവസാനിപ്പിക്കുന്നത് ഉറപ്പായും ഈസാ നബിയെ അവർ കൊല്ലുകയോ ക്രൂശിക്കുകയോ ചെയ്തിട്ടില്ല. സൂറത്തുൻ നിസാ 157-ാമത്തെ വചനം. അതേപോലെ ഇവരുടെ 4 സുവിശേഷങ്ങളിലും ക്രൂശിലേറ്റി എന്നതിനെ സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അബദ്ധജടിലമായ വാദങ്ങളാണ് അവർ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് എന്നതും അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മറിച്ച് ഈസാ നബി കൊല്ലപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും ചെയ്യാതെ എന്ത് സംഭവിച്ചു? ഇത് ഖാലല്ലാഹു യാ ഈസാ, ഈസാ നബിയോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം, ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, നിന്നെ ഞാൻ എന്നിലേക്ക് പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ ഞാൻ എന്നിലേക്ക് ഉയർത്തുകയും ചെയ്തു
ചെയ്തിരിക്കുന്നു, ചെയ്യുന്നു എന്ന് പറഞ്ഞ സന്ദർഭം. അപ്പൊ കൊല്ലാൻ കൊടുക്കാതെ, ക്രൂശിക്കാൻ കൊടുക്കാതെ, ഭൂമിയിൽ മരിക്കാതെ അല്ലാഹു ഈസാ നബിയെ ആകാശലോകത്തേക്ക് ഉയർത്തി. വമുതഖീറുക മിനല്ലദീന കഫറു, അവിശ്വാസം പ്രവർത്തിച്ച ഈ ജൂതക്രിസ്ത്യാനികളിൽ നിന്ന് നിന്നെ അല്ലാഹു പരിശുദ്ധപ്പെടുത്തുന്നവരുമാകുന്നു. സൂറത്തു ആലി ഇംറാനിലെ 55-ാമത്തെ വചനം. 9-ാമത്തെ കാര്യം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പിന്നെയോ, ഇനി ലോകാവസാനത്തിന്റെ മുമ്പ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തു നിന്ന് ഇറങ്ങി വരും. എവിടെ ഇറങ്ങി വരും, എങ്ങനെ ഇറങ്ങുമെന്നതെല്ലാം ഹദീസുകളിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് സമയക്കുറവുകൊണ്ട് പോകുന്നില്ല. ഇവിടെ ഇറങ്ങി വന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബിയുടെ ശരീഅത്തല്ല നടപ്പിലാക്കുക, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഇസ്ലാമിന്റെ ശരീഅത്താണ് ലോകത്ത് നടപ്പിലാക്കുക. മുഹമ്മദിനെ പിൻപറ്റിയാണ് ഈസ വരിക. കാരണം അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബിയുടെ ദൗത്യമെന്തോ, സന്ദേശമെന്തോ, റിസാലത്തെന്തോ, ശരീഅത്തെന്തോ, നിയമങ്ങളെന്തോ, അതാണ് ഈസാ നബി ഇവിടെ നടപ്പിലാക്കുക. അങ്ങനെ ഒരു കാലം വരും, ഇത് ലോകാവസാനത്തിന്റെ മുമ്പ് വരും. ക്രിസ്ത്യാനികൾ തിന്നാൻ വേണ്ടി ഉപയോഗിക്കുകയും പൂറ്റി വളർത്തുകയും ബിസിനസ്സാക്കി നടത്തുകയും ചെയ്യുന്ന പന്നികളെ ഈസാ നബി അലൈഹി വസല്ലം കൊല്ലും. അവർ പൂജിക്കുന്ന, ആരാധിക്കുന്ന കള്ളക്കുരിശിനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തച്ചുടക്കും. സമൂഹത്തിൽ ഭരണകൂടങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ജിസിയ, സംരക്ഷണ നികുതി എന്നത്, അത് എടുത്തുകളയും. ജിസിയ എന്നത് ഇസ്ലാം തന്നെ നിശ്ചയിച്ചിട്ടുള്ള ചില പ്രത്യേക ഘട്ടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ഉപാധികളോടുകൂടി. എന്നാൽ ആ ജിസിയ എന്ന് പറയുന്നത് ഈസാ നബി എടുത്തുകളയും, ഇല്ലാതെയാക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ മനുഷ്യൻ മരിക്കുന്നത് പോലെ ഭൂമിയിൽ മരിക്കും. ഭൂമിയിൽ അദ്ദേഹത്തെ മറവ് ചെയ്യും. എന്നിട്ട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ പ്രവാചകനുമായ അള്ളാഹുവിന്റെ പുത്രനല്ലാത്ത, ദൈവത്തിന്റെ അംശമല്ലാത്ത ഈസ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും സാധാരണ മനുഷ്യനായി എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. ഇൽമാണ് നമുക്ക് ദഅവത്ത് നടത്താനുള്ള ആയുധം എന്നതുകൊണ്ട് നമ്മളെല്ലാം ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരിൽ ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ചു പേരിൽ ഒരാളായി പ്രത്യേകം പറയുകയും ഖുർആൻ പ്രത്യേകമായി ഒരുപാട് വചനങ്ങളിലൂടെ പരിചയപ്പെടുത്തുകയും, എന്നാൽ ഇന്ന് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അള്ളാഹുവിന്റെ ഭാഗമായി ശിർക്കിന്റെയും കുഫ്രിന്റെയും അംശങ്ങൾ കലർത്തി അല്ലെങ്കിൽ അതിൽ മുങ്ങിക്കുളിച്ച് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ എന്നതുകൊണ്ടും, അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും വ്യാപകമായി നടക്കുന്നു എന്നതുകൊണ്ടും, ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ അവരുടെ വാദങ്ങൾക്ക് തെളിവാക്കുന്നു എന്നതുകൊണ്ടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈസാ നബി, ശ്രേഷ്ഠനായ, മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന, വിശ്വസിക്കേണ്ടുന്ന, വേർതിരിവില്ലാതെ അംഗീകരിക്കേണ്ടുന്ന അള്ളാഹുവിന്റെ സവിശേഷമായ കൽപ്പനയാൽ സാധാരണഗതിക്ക് വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ശ്രേഷ്ഠനായ പ്രവാചകനാകുന്നു എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈസാ നബിയെക്കുറിച്ച് തെറ്റായ ശിർക്കിന്റെയും കുഫ്രിന്റെയും കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും അത്തരം ആഘോഷങ്ങൾ നടത്തുന്നവരെയും ഈ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള അറിവ് നമ്മൾ നേടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.